ഇൻഷാല്ലാ ഇതിന്റെ മറുപടി മറുപടിയായിട്ട് ഒരു പ്രോഗ്രാം വെച്ചുകൊണ്ട് ഇതിന്റെ മറുപടി പറയുകയും ചെയ്യും ഇൻഷാല്ലാ മറുപടി ആകുമ്പോൾ ഒറ്റ കാര്യം മറുപടി പറഞ്ഞാൽ പോരാ ഞങ്ങൾ ഈ നടത്തിയവരെ മുഖാമുഖം നടത്തണം ഇൻഷാല്ലാ സുന്നത്തി ജമാഅത്തിന്റെ സുഖകൃത്യകൾ ഇതുപോലെ നമ്മൾ അനുവദിച്ച സമയം 10 മണിയാണ് 12.5 മണിയായി കഴിഞ്ഞിട്ട് 2.5 മണിക്കൂർ കൂടി കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ തുടരുകയാണ് ഇൻഷാല്ലാ ഇതുപോലെ നിങ്ങൾ തന്നെ 1.5-2 മണിക്കൂറായി ചോദിക്കാൻ തുടങ്ങി നമുക്ക് എതിർക്കില്ല സന്തോഷമേ ഉള്ളൂ അതുപോലെ ഞങ്ങളെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് യഥേഷ്ടം ചോദിക്കാനുള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ടുള്ള മുഖാമുഖം നടത്തുമ്പോൾ മാത്രമേ മറുപടിയാവുള്ളൂ നിങ്ങളെ മൗലവിമാർ ഗൗണ്ടിൽ വന്നിട്ട് കാലമൂല പുസ്തകം നടത്തിയാൽ അത് വീട്ടിലുള്ള ഭാര്യമാർക്ക് പാഠമാവുകയുള്ളൂ എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അത് നിങ്ങൾ പറയണം ചോദിക്കണം ചോദിക്കാൻ ഞാൻ വരൂലൂല നിങ്ങൾ അത്ഭേദിക്കണ്ടാക്കണ്ട റഷീദ് സക്കാബി വരൂല അജീർ സാലി വരൂല ഞങ്ങളാരും വരൂല ഞങ്ങളെ SSFന്റെ കുട്ടികൾക്ക് നിങ്ങളോട് പറഞ്ഞു ചോദിക്കാറുണ്ട് കഴിഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെയല്ല കേരളത്തിൽ 300 മുഖാമുഖം അല്ലാഹുവിന്റെ തൗഫീഖ് കൂടി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ അവിടെയൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ് ഈ കാര്യം നിങ്ങൾ ഇതുപോലൊരു മുഖാമുഖം നടത്തണം നടത്തുക മുജാഹിദ് ആകെ നടത്തി പുള്ളിക്കലി എന്നിട്ടോ മഗ്രിബിന് ശേഷം തുടങ്ങി തുടങ്ങിയിട്ട് 2 വിഷയാവതരണം 2 വിഷയാവതരണമായപ്പോൾ തന്നെ 8 മണിയായിരിക്കുന്നു ചോദ്യോത്തരമാണെന്ന് പറഞ്ഞു ചോദ്യം ചോദിക്കാൻ സുന്നി പ്രവർത്തിച്ചെന്നപ്പോൾ പറഞ്ഞു അതിന് ഇവിടെ തരവില്ല ആദ്യം ആദ്യം മുസ്ലിം ആളുകളുണ്ട് ഞങ്ങളെ മുജാഹിദ് കോളേജിലെ കുട്ടികളുണ്ട് അവർ ചോദിക്കട്ടെ അവർ ചോദിച്ചു അവസാനം സുന്നി കുട്ടിക്ക് അവസാനം ഒരു മൈക്ക് കിട്ടി ചോദിച്ചപ്പോഴേക്ക് 8:30 അപ്പോഴേക്കും മറുപടി പറഞ്ഞപ്പോൾ കഴിഞ്ഞു പെർമിഷൻ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് പരിപാടിയുടെ അവസാനിപ്പിക്കുകയാണ് അത് വാസുദാമാനാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതല്ല ഞങ്ങൾ ചോദിക്കുന്നത് ഇതുപോലെ യഥേഷ്ടം ചോദിക്കാനുള്ള ഹിന്ദു സുതാര്യമായ ഞങ്ങൾ അഹങ്കരിക്കുകയല്ല അള്ളാഹുന്റെ മഹത്തായ അനുഗ്രഹം ഞങ്ങൾ എടുത്തു പറയുന്നു ഞങ്ങളുടെ പവറല്ല ഇത് ഞങ്ങൾക്ക് അഭിനുസുന്നതിപരമായത് എന്ന് പറയുന്ന ഈ ആശയ സംഹിത അത് 100% സത്യമാണ് സജ്ജനങ്ങൾ അവർ പഠിപ്പണി വന്നതാണ് ഞങ്ങളുടെ ഉസ്താദുമാരിലൂടെ കിട്ടിയ ആശയമാണിത് ഇതിൽ കളങ്കതില്ല മുജാഹിദ്സൻ എന്ന് പറയുന്നതോ വഹാബിസൻ പറയുന്നതോ മൗദൂദിസൻ എന്ന് പറയുന്നതോ നിങ്ങളുടെ മൗലവിമാരുടെ ക്ഷീണിച്ച മസ്തകത്തിൽ നിന്ന് ഉന്നതിക്കുന്ന ഭൂമിയാധ്യാനങ്ങൾ മാത്രമാണ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത് അതുകൊണ്ടാണ് ഞങ്ങൾക്കിത് പറയാൻ കഴിയുന്നത് മുജാഹിദുകൾക്ക് ഇതിന് ഇതുപോലുള്ള മുഖാമുഖം നടത്താൻ കഴിയില്ല കഴിയുമെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നവരെ നടത്തിക്കണം നിങ്ങൾ കൊണ്ടുവരണം നിങ്ങൾ ഒരു കാര്യം പറയട്ടെ ഭാഗ്യമാല ഓഡിറ്റോറിയത്തിൽ മുജാഹിദുകൾ നടത്തിയ മുഖാമുഖത്തിൽ ചോദ്യം ചോദിക്കാൻ പോയപ്പോൾ പോലീസുകാരെ വിട്ട് മുജാഹിദുകൾ മർദ്ദിച്ചു ആ മർദ്ദനം നേരിടവർ ആ കൂട്ടത്തിലുണ്ട് പിന്നെ 2 ചോദ്യങ്ങളെ ചോദിക്കാവൂ എന്നുള്ള നിബന്ധനയും നിലവിലുണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെ ആ പരിസ്ഥിതി അയാൾ അവിടെ ഉണ്ട് ആ പോലീസിന്റെ അരികൊണ്ട് ആൾ അവിടെ തന്നെ ഉണ്ട് എന്നിരിക്കും എന്നിരിക്കും പിന്നെ അദ്ദേഹത്തിന് പോലീസ് ക്രൂരമായി അദ്ദേഹത്തിന്റെ അരിവേറ്റിനെ ചവിട്ടി ആ ചവിട്ടേറ്റപ്പോൾ ചവിട്ടേറ്റ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചോദ്യോത്തരമാണ് അവിടെ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഈ രൂപത്തിലായിരുന്നു മുഖാമുഖം മുജാഹിദുകൾ നടത്തിയത് ഇതുപോലെ ഇപ്പോൾ ISM കെ എൻ എം ന്റെയും പ്രവർത്തകർ ചുമരിന്റെ പരിസര പ്രദേശത്തെ അതുപോലെ തന്നെ കട വരാന്തത്തിനും ബൈക്കിന്റെ പുറകുവശങ്ങളെ നമ്മൾ നടന്നിട്ടുണ്ട് നിങ്ങൾ കടന്നു വരൂ നിങ്ങൾ എന്തേ മുഖാമുഖം നടത്താത്തത് ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞവർ വിനയപുരക്കരം ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ ഒന്നും ചെയ്യില്ല ഈ മുഖാമുഖം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു പരിപാടി വളരുകയാണ് ഇങ്ങനെ കടന്ന് വച്ചു വിളിച്ചിട്ട് ഈ ആമലുകളെ ഇളക്കി വിടുന്നതല്ല ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്നത് ഈ ആമലുകളെ ഇളക്കി വിട്ട് അല്ലാഹു അക്ബർ എന്ന് വിളിക്കണില്ല ഇവിടെ സത്യം മനസ്സിലാവണം സത്യം ആർക്ക് അങ്ങ് ഇങ്ങ് മനസ്സിലാവണം ഇത് അങ്ങ് അല്ലാഹു അക്ബർ വിളിക്കലല്ല ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു അല്ലാഹു അക്ബർ ഉച്ചത്തിൽ ഒന്ന് വിളിച്ച് ഇങ്ങനെ വേദന ഉണ്ടാക്കിയിട്ടില്ല ശരിയല്ല നിങ്ങൾ വിവരമില്ലാതെ വീണ്ടും പറയണം സംഘടന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികൾ മദീനയിൽ റസൂലിനെ എത്തുമ്പോൾ അവിടുന്ന് പറയുന്ന എന്താ അല്ലാഹു അക്ബർ മുഹമ്മദ് സഹാബത്ത് ചെയ്തതാണ് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖിന്റെ ഗലായിരുന്നു വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾ അതും പഠിച്ചിട്ടില്ല നിങ്ങളെ തെളിവുകൾ ഒന്നും പഠിച്ചിട്ടില്ല പുറമെ ഞങ്ങളെ ആക്രമിക്കാനോ ആരോപിക്കാനോ അതിനുള്ള തെളിവ് നിങ്ങൾ പഠിപ്പിക്കില്ല മാത്രമല്ല റസൂലുള്ളാഹി തങ്ങൾ റബീഉല്ലാ പോലെ പണ്ടിന് മദീനയിലേക്ക് എത്തുമ്പോൾ സഹാബത്ത് ഒന്നാകെ പരസ്പരം അവരെല്ലാവരും മക്കയിലും മദീനയിലുള്ള കുട്ടികൾ മുതൽ വ്യാപാരവും സഞ്ചരങ്ങൾ വഴിയോരങ്ങളിൽ അള്ളാഹു
നിന്നെ സ്വീകരിച്ചു കൊണ്ട് പറയുന്നു. മറ്റൊരു വിഭാഗം അല്ലാഹു അക്ബർ യാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് അവരും ആഘോഷിച്ചുകൊണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഖുർആൻ കൊണ്ട് പഠിച്ചിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ ബുദ്ധിയാക്കാരം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന വ്യക്തിയല്ല, പിതാവിന്റെ സംസ്ഥാനത്ത് മൊത്തത്തിലാണ് ഞാൻ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുമ്പോ ഇതുപോലെ പ്രോഗ്രാം അല്ല നടത്തിയത്, അത് ആലോചിക്കണം. ഇതിപ്പോ ഇതിലും വലിയ ആകാലവൃത്തം ജനങ്ങളായിരുന്നു. ഹദീസിൽ കാണാം മദീനക്കാർ അതുപോലെ ഒരു സന്തോഷ അവസരം പിന്നെ മദീനയിൽ ഉണ്ടായിട്ടില്ല. ഹദീസാണ് ബുഖാരിന്റെ പരിഭാഷ ഇറക്കിയാൽ പോരാ, അത് വായിച്ചു നോക്കണം. ബുഖാരിന്റെ പരിഭാഷ ഇറക്കുമ്പോ അത് വായിക്കാത്ത ഗോത്രം നിങ്ങൾക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച രീതിയാണ് നിങ്ങൾ പറഞ്ഞത്. ഒരു മിനിറ്റ് ചോദിക്കട്ടെ, അത് ഇപ്പൊ അത് പറയാനുള്ള എല്ലാ ഒരു മിനിറ്റം പോലെ ചോദ്യങ്ങളുണ്ട്. ആ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഇപ്പൊ പറഞ്ഞ പ്രോഗ്രാമിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് സമ്മതമുള്ള ഒരു കാര്യം പറഞ്ഞത് സഹാബത്ത് ഒന്നടങ്കം അല്ലാതെ